നമസ്കാരം ഇന്ന് രണ്ടായിരത്തി പതിനാല് ജൂലൈ ഒമ്പതാം തീയതി ബുധനാഴ്ച അനിടനക്ഷത്രം നാൽപ്പത്തി ഏഴ് നാഴിക ഇരുപത്തെട്ട് വിനാഴിക വരെയുണ്ട് ഇന്ന് അസ്തമിച്ച് രാത്രി ഒരു മണി പന്ത്രണ്ട് മിനിറ്റ് വരെ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒൻപത് മിഥുനം അഞ്ച് ഇരുപത്തഞ്ചാം തീയതി ദ്വാദശ തിഥി അമ്പത്തൊന്ന് നാഴിക അഞ്ച് വിനാഴിക വരെയുണ്ട് ശുഭകർമ്മങ്ങൾക്കെല്ലാം ഇന്നത്തെ ദിവസം വളരെ അനുയോജ്യമാണ് ഇന്ന് പകൽ ആറു മണി നാൽപ്പത്തി മിനിറ്റ് മുതൽ എട്ട് മണി അമ്പത്തിരണ്ട് മിനിറ്റ് വരെയുള്ള കർക്കിടകം രാശി സമയത്ത് കുട്ടികൾക്ക് വയമ്പ് ഫലങ്ങൾ എന്നിവ കൊടുക്കുന്നതിനും നാമകരണത്തിനും ചോറൂണിനും വിവാഹത്തിനും ഗൃഹപ്രവേശത്തിനും ചികിത്സയ്ക്കും വൃക്ഷങ്ങൾ വയ്ക്കുന്നതിനും ആധ്യാത്മികാത്മീയമായിട്ടുള്ള പ്രവൃത്തികൾക്കും ജലാശ്രിത ജലോത്ഭവങ്ങളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവൃത്തികൾക്കും വാഹനത്തിൽ കയറുന്നതിനും അഭികാമ്യമാണ് പകൽ എട്ട് മണി അമ്പത്തിരണ്ട് മിനിറ്റ് മുതൽ പത്ത് മണി അമ്പത്തിനാല് മിനിറ്റ് വരെയുള്ള ചിങ്ങം രാശി സമയത്ത് കുട്ടികൾക്ക് വയമ്പ ഫലങ്ങൾ എന്നിവ കൊടുക്കുന്നതിനും നാമകരണത്തിനും ചോറൂണിനും വിവാഹത്തിനും വിവാഹ നിശ്ചയത്തിനും കരാറ ഒപ്പുവയ്ക്കുന്നതിനും വിക്രയങ്ങൾക്കും വ്യാപാര വ്യവസായ മേഖലകളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവൃത്തികൾക്കും ചികിത്സയ്ക്കും വൃക്ഷങ്ങൾ വയ്ക്കുന്നതിനും ഉദ്യോഗപ്രവേശത്തിനും പദ്ധതികൾ സമർപ്പിക്കുന്നതിനും ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങൾക്കും എന്നു വേണ്ടില്ല ശുഭകർമ്മങ്ങൾക്കെല്ലാം തന്നെ വളരെ അനുയോജ്യമാണ് ഇന്ന് പകൽ മൂന്ന് മണി ഇരുപത്തേഴ് മിനിറ്റ് മുതൽ അഞ്ച് മണി ഏഴ് മിനിറ്റ് വരെയുള്ള വൃശ്ചികം രാശി സമയത്ത് കരാറ് ഒപ്പുവയ്ക്കുന്നതിനും വാഹനത്തിൽ കയറുന്നതിനും വാഹനം വാങ്ങിക്കുന്നതിനും ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങൾക്കും പദ്ധതികൾ സമർപ്പിക്കുന്നതിനും വളരെ അനുയോജ്യമാണ് നാളെ ജൂലൈ പത്താം തീയതി വ്യാഴാഴ്ച തൃക്കേട്ട നക്ഷത്രം നാൽപ്പത്തിരണ്ട് നാഴിക മുപ്പത്തൊമ്പത് വിനാഴിക വരെയുണ്ട് നാളെ രാത്രി പതിനൊന്ന് മണി പതിനൊന്ന് പതിനേഴ് മിനിറ്റ് വരെ ശുഭകർമ്മങ്ങൾക്കൊന്നും തന്നെ നാളത്തെ ദിവസം അരുതാത്തതുമാണ് ഇന്നും നാളെ യം അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഒരു ശുഭകർമ്മങ്ങൾക്ക് അനുയോജ്യമല്ല ഇന്ന് തെക്കു പടിഞ്ഞാറെ വിധിക്കിലേക്കും നാളത്തെ ദിവസം തെക്കു ദിക്കിലേക്കും ആദ്യമായി ഏതൊരു ശുഭകർമ്മങ്ങൾക്ക് യാത്ര പുറപ്പെടുന്നു ആയത് ഒഴിവാക്കേണ്ടതുമാണ് ഇതാണ് ഇന്നത്തെ നല്ല നേരം നമസ്കാരം ഓ എവിടുന്നാണോ വിളിക്കുന്നത് പറഞ്ഞോളൂ ഹലോ ആ 21 ഓ നാലേ ഐ ഗॉट 86 സമയം കമ്മിറ്റി ഒരു മിനി ഓ ഉച്ചയണി ഒരു മിനി ചേച്ചി ഒന്നി കാണണ്ടേ എ എവിടുന്നാ വിളിക്കുന്നത് ഞാൻ പറ ഒരു പറട ഒരു വരാപ്പുറം നടക്കുന്നു ഇദാ ആരെയാണ് നിങ്ങടെയാണോ അതോ മോണ്ട 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 ഇയാളെ ജാതകത്തിൽ കുറച്ചൊരു ഈശ്വരാധീനക്കുറവും ഭാഗ്യക്കുറവും ഒക്കെ ഉണ്ട് അതുകൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിലെ വിളക്കന്മാരെ നിവേദ്യമൊക്കെ നടത്തണം ഈശ്വരാധീനത്തിനും ഭാഗ്യത്തിനുമായി കൊണ്ട് ആയുസ്സിന് ദോഷമൊന്നുമില്ല നാല് വയസ്സ് വരെ ശുക്രൻ പത്ത് വയസ്സ് വരെ സൂര്യൻ ഇരുപത് വയസ്സ് വരെ ചന്ദ്രൻ ഇരുപത്തേഴ് വയസ്സ് വരെ ചൊവ്വ ഇരുപത്തേഴ് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ മഹാമോശാണ് കേട്ടോ കാലം വാഹനം വാഹനം ഉപയോഗിക്കുമ്പോ ശ്രദ്ധിക്കണം കൂട്ടുകെട്ടുകൾ ശ്രദ്ധിക്കണം നിലവിലുള്ള തൊഴിൽ ഉപേക്ഷിച്ച് മറ്റൊന്ന് ശ്രമിക്കുന്നത് അബദ്ധമായി തീരും ഒരു കാര്യത്തിനും ഒരു വ്യവസ്ഥയില്ലാത്തൊരു സമയമാണ് ഇരുപത്തേഴ് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ അപ്പൊ അതുകൊണ്ട് ഇയാളിപ്പെവിടെ അന്യനാട്ടിലൊക്കെയാണോ വിദേശത്തേക്കൊക്കെ ശ്രമിക്കുന്നുണ്ടോ ഇല്ല എന്തായാലും തൊഴിലിനും താല്പര്യം ഇല്ല ഒരു കാര്യത്തിനും താല്പര്യം ഇല്ലാത്ത മട്ടാണ് ഇപ്പോഴത്തെ അവസ്ഥ അപ്പൊ വിവാഹമൊക്കെ ഒരു ജോലിസ്ഥിരത കൈവന്നിട്ടല്ലേ വിവാഹം ശ്രമിച്ചിട്ട് കാര്യ അപ്പൊ അതുകൊണ്ട് മുപ്പത് വയസ്സായിട്ടായിരിക്കും നന്നാവുക അതിന്റെ മുമ്പ് വിവാഹം കഴിഞ്ഞ കഴിഞ്ഞാലും ഈ ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാനുള്ള സാഹചര്യമോ അവസരമോ വളരെ കുറയും അപ്പൊ അതുകൊണ്ട് പിന്നെ അതേപോലെ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ നല്ല നിലയിലുള്ള വിവാഹബന്ധം ഒന്നും ചേരില്ല നമ്മൾ വിവാഹത്തിന് ശ്രമിച്ചോണ്ട് കാര്യമില്ല കുട്ടികള് തരും വേണല്ലോ വിദ്യാഭ്യാസമൊക്കെ പൂർത്തീകരിച്ചോ അല്ലല്ലോ എന്തായാലും മുപ്പത് വരെ എല്ലാ കാര്യങ്ങളിലും അയാളോട് ശ്രദ്ധിക്കാനും സൂക്ഷിക്കാനും പറയണം വളരെ ആത്മനിയന്ത്രണത്തോടുകൂടി ഈശ്വരപ്രാർഥനകളോടുകൂടി മുന്നോട്ട് നീങ്ങാൻ പറയണം ഈ എന്താ ജോലി ജോലി ഉപേക്ഷിച്ച് ബിസിനസിലൊന്നും ഏർപ്പെടരുത് കേട്ടോ ജോലി എന്താണ് ജോലി ചെയ്യുന്നത് കോൺട്രാക്ട് വലിയ ലാഭമൊന്നുമില്ല നഷ്ടമാണ് എന്തായാലും മുപ്പത് വയസ് കഴിയട്ടെ അപ്പൊക്കെ മാറ്റം വരും കേട്ടോ ശരി ഫോൺ വിളിക്കുന്ന സമയത്ത് ജനന വിവരങ്ങളെല്ലാം എടുത്തു വെച്ചതിന് ശേഷം വിളിക്കേണ്ടതാണ് പരമാവധി ലാൻഡ് ലൈനിൽ നിന്നും വിളിക്കേണ്ടതാണ് മൊബൈൽ ഫോണിൽ നിന്നാണെങ്കിൽ റേഞ്ച് ഉള്ള സ്ഥലത്ത് നിന്ന് വിളിക്കേണ്ടതാണ് ആ നമസ്കാരം

ആരുടെ ആണോ ഈ ജാതകത്തില് നല്ല കുട്ടിയാണ് നല്ല ഉയർന്ന വിദ്യാഭ്യാസം ഉണ്ടാവാനും നല്ല ജോലി ചെയ്യാനും യോഗമൊക്കെ ഉണ്ട് എന്താ എഞ്ചിനീയറിങ്ങിനോടൊക്കെ ബന്ധപ്പെട്ടതാണോ എന്താ പഠിക്കണത് ഇപ്പൊ എന്താ ഡിപ്ലോമ കോമേഴ്സാണോ എൻജിനീയറിംഗ് ആ ഹാ ഹാ ആ എന്തായാലും വേണ്ടില്ലേ അത് വിദ്യാഭ്യാസം വേണ്ട വിധത്തില് പൂർത്തീകരിക്കും നല്ല ജോലി ചെയ്യാനും ജോലി ചെയ്തുകൊണ്ട് മേൽഗതി ഉണ്ടാവാനും യോഗ ഉണ്ട് മുപ്പത് വയസ്സിൻ്റെ ഉള്ളിൽ തന്നെ ആർജിച്ച പണം കൊണ്ട് സ്വന്തം നിലയില് ഗൃഹം വാങ്ങിക്കാനടക്കം യോഗ ഉള്ളൊരു ജാതകമാണ് പൊതുവെ ഈ ജാതകത്തില് അതായത് പതിമൂന്ന് വയസ്സ് വരെ ശനിയും മുപ്പത് വയസ്സ് വരെ ബുധദശയണേ വളരെ നല്ലതാണ് ഈ പതിമൂന്ന് വയസ്സിന് ശേഷം നിങ്ങൾക്ക് അച്ഛനമ്മമാർക്ക് പുരോഗതി ഒക്കെ ഉണ്ടായിട്ടുണ്ട് പുതിയതായിട്ടുള്ള ഒരു ഗ്രഹത്തിലേക്കൊക്കെ മാറി താമസിച്ചില്ലേ നിങ്ങള് ആ അത് പിന്നെ നിങ്ങളുടെ അച്ഛനമ്മമാരുടെ ജാതകം നോക്കണം എന്തായാലും ഈ കുട്ടിയുടെ ജാതകത്തിൽ പതിമൂന്നിന്റെയും പതിനാറിന്റെ ഇടയില് പുതിയതായിട്ടുള്ള ഒരു ഗ്രഹത്തില് മാറി താമസിക്കാനുള്ള യോഗമുണ്ട് അച്ഛനമ്മമാര് പണിതാലും മുത്തശ്ശനും മുത്തശ്ശിയും പണിതാലും യോഗ ഉള്ളത് മാറ്റാൻ പറ്റില്ല ആ മുപ്പത് വയസ്സിൻ്റെ ഉള്ളിൽ ഈ കുട്ടിക്ക് ആദ്യ ഒരു ഗ്രഹവും കൂടിയും ഉണ്ടാവാനും യോഗ ഉണ്ട് മുപ്പത് വയസ്സ് മുതൽ വയസ്സ് വയസ്സുവരെ കേത് കുറച്ച് മോശമാണ് ഭഗവതി പ്രീതി നടത്തണം വയസ്സ് വരെ ശുക്രനും അറുപത്തിമൂന്ന് വയസ്സ് വരെ സൂര്യനും എഴുപത്തി മൂന്ന് വയസ്സ് വരെ ചന്ദ്രനും എൺപത് വരെ ചൊവ്വാദശയും നല്ല കാലങ്ങളാണ് വിദ്യാഭ്യാസം നല്ല നല്ല വിദ്യാഭ്യാസം പൂർത്തീകരിച്ച രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിലൊക്കെയാണ് നല്ല ജോലി കിട്ടുക രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കഴിഞ്ഞാലാണ് സ്ഥാനമാനങ്ങളോട് കൂടിയതായിട്ടുള്ള ജോലി കിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് കഴിയണം അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയും പരമാവധി പഠിപ്പിക്കുന്നത് നല്ലതാണ് വിവാഹത്തിന് ദോഷമൊന്നുമില്ല ഒന്നുമില്ല ഇരുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞിട്ടേ വിവാഹത്തിന് അനുകൂലമായിട്ടുള്ള കാലാവുള്ളൂ വേറെ കൊഴപ്പൊന്നുമില്ല ഇരുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞിട്ട് മതി നിങ്ങൾ പരമാവധി പഠിപ്പിക്കൂ പരമാവധി പഠിക്കാനുള്ള സാഹചര്യം അവസരം ഒരുക്കി കൊടുക്കാണ് അച്ഛനമ്മമാരുടെ ധർമ്മം അത് നിങ്ങളെ അനുഷ്ഠിക്കുക പൂനെയിൽ നിന്നും ലീന ഗിരീശൻ കത്തെഴുതിയിട്ടുണ്ട് മകൾ അശ്വതിയുടെ വിവരം അറിയുന്നതിലേക്ക് അശ്വതിയുടെ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച കുട്ടിയുടെ വിവരം അറിയുന്നതിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി പതിമൂന്നാം തീയതി ആറുമണി അഞ്ച് മിനിറ്റിന് വൈകുന്നേരം അശ്വതി നക്ഷത്രം ജനിച്ച കുട്ടിയുടെ ജാതകത്തിൽ ധനുലി മിഥുനലഗ്നം ലഗ്നം ലഗ്നത്തിൽ കേതു മൂന്നിൽ വ്യാഴം ആറിൽ ശുക്രൻ ഏഴ് ആദിത്യൻ ചൊവ്വ ബുധൻ രാഹു അഷ്ടമത്തിൽ ശനി പതിനൊന്നിൽ ചന്ദ്രൻ പന്ത്രണ്ടിൽ ഗുടികൻ എന്നിവയാണ് ഗ്രഹസ്ഥിതികൾ നാല് വയസ്സും പതിനൊന്ന് മാസവും വരെ അതായത് അഞ്ച് വയസ്സ് വരെ പ്രായമാണ് കേതു ദശാകാലം ബാലാരിഷ്ടകാലമായിരുന്നു ഇരുപത്തി അഞ്ച് വയസ്സ് വരെ ശുക്രദശാകാലവും ആറിൽ നിൽക്കുന്ന ശുക്രൻ പ്രതീക്ഷിച്ച നേട്ടം കുറയും പൊതുവെ എല്ലാവർക്കും ഒരു മിഥ്യാധാരണയുള്ളത് ശുക്രദശ എല്ലാവർക്കും നല്ലതാണ് എന്നുള്ളൊരു മിഥ്യാധാരണയാണ് ഉള്ളത് എന്നാൽ ഈ ജാതകത്തിൽ ആറാം ഭാവത്തിൽ വൃശ്ചികം രാശിയിൽ നിൽക്കുന്ന ശുക്രൻ അനുഭവ ഫലങ്ങളെ കുറയ്ക്കും ഭഗവതി ഉപാസന നടത്തുന്നത് നന്നായിരിക്കും ഇരുപത്തി അഞ്ച് വയസ്സ് മുതൽ മുപ്പത്തൊന്ന് വയസ്സ് വരെ സൂര്യനും നാൽപ്പത്തൊന്ന് വയസ്സ് വരെ ചന്ദ്രനും നാൽപ്പത്തെട്ട് വയസ്സ് വരെ ചൊവ്വയും അറുപത്താറ് വയസ്സ് വരെയുള്ളതിൽ അറുപത്തി മൂന്ന് വയസ്സ് വരെയും നല്ലതാണ് അറുപത്തി മൂന്ന് അറുപത്താറ് കാലങ്ങൾ നന്നല്ലാത്തതാണ് കുറച്ച് അരിഷ്ടതകളും അസുഖങ്ങളും ശസ്ത്രക്രിയൊക്കെ വേണ്ടിവരും എന്നാൽ മൂന്നിൽ നിൽക്കുന്ന വ്യാഴ വ്യാഴം ദശ എടുക്കുന്നത് അറുപത്താറ് വയസ്സ് മുതൽ എൺപത്തി വയസ്സ് വരെ അവസിക്കുവാനും യോഗമുണ്ട് ഉന്നത തരത്തിലുള്ള വിദ്യാഭ്യാസം ഉണ്ടാകുവാനുള്ള യോഗമുണ്ടെങ്കിലും ഉദ്യോഗം ലഭിക്കുക എന്നത് ഇരുപത്തഞ്ച് വയസ്സിന് ശേഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതായത് രണ്ടായിരത്തി പതിനാറ് ഡിസംബർ ഇരുപത്തൊമ്പതിനു ശേഷം മാത്രമേ ജോലി ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് പരമാവധി ഈ കാലം കഴിവോളം ഉപരിപഠനം നടത്തുന്നത് ഈ കുട്ടിക്ക് നന്നായിരിക്കും വിവാഹ വിഷയത്തിലേക്കും വിഷയത്തിലേക്കുമതേ ഈ ദാമ്പത്യകാരകനായിട്ടുള്ള ശുക്രൻ്റെ ആറിലെ സ്ഥിതി ഉണ്ട് വിവാഹം കഴിഞ്ഞാൽ കൂടി ഇരുപത്തഞ്ച് വയസ്സിൻ്റെ ഉള്ളിൽ ദാമ്പത്യ സൗഖ്യം കുറയും അതുകൊണ്ട് ഈ കാലത്തിന് ശേഷം വിവാഹം നടത്തുകയായിരിക്കും നന്നാവുക ലക്നാൽ ഏഴിൽ സൂര്യൻ ചൊവ്വാ രാഹു എന്നീ ഗ്രഹസ്ഥിതികളുള്ളത് കൊണ്ട് ഭഗവതിക്കും സുബ്രഹ്മണ്യസ്വാമിക്കും എല്ലാ മാസവും വിളക്കും ആലയനിവേദ്യം നടത്തണം ഭഗവതിയിലെല്ലാം വെള്ളിയാഴ്ചകളിലും സ്വയംവര പുഷ്പാഞ്ജലി നടത്തുന്നത് നല്ലതാണ് തിങ്കളാഴ്ച ഒരിക്കലെടുക്കുന്നതും വർഷത്തിൽ വർഷത്തിലൊരിക്കൽ സർപ്പപ്രീതി നടത്തുന്നതും നല്ല നിലയിലുള്ള വിവാഹം നടക്കുന്നതിന് ഉപകരിക്കും വിവാഹാനന്തരം അഭിവൃദ്ധിക്കും പുരോഗതിക്കും യോഗവുമുണ്ട് രണ്ടായിരത്തി പതിനാറ് ഡിസംബർ ഇരുപത്തൊമ്പതിന് ശേഷം ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ അനുകൂലമാകും വിധത്തിലുള്ള വിവാഹം നടക്കും വിവാഹാനന്തരം അഭിവൃദ്ധിക്കും പുരോഗതിക്കും യോഗവും കാണുന്നുണ്ട് മകൈരനക്ഷത്രത്തിൽ ജനിച്ച വിദ്യയുടെ വിവരം അറിയുന്നതിലേക്കായിട്ട് അന്തമാനിൽ നിന്നും കത്ത് വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആഗസ്റ്റ് പതിനാറാം തീയതി അന്തമാനിലെ കാലത്ത് ഏഴ് മണി പത്ത് മിനിറ്റിന് ജനിച്ച ഈ ജാതകത്തിൽ ഈശ്വരാധീനത്തിനായിക്കൊണ്ട് വിഷ്ണു ഭഗവാനെ ഭജിക്കണം ഭാഗ്യമുള്ള ജാതകമാണ് ആയുസ്സിന് ദൈർഘ്യമുണ്ട് മൂന്ന് വയസ്സ് വരെ രണ്ട് വയസ്സും പത്തു മാസം വരെ ഭജേഷ്ട കുജദശാകാലം ഇരുപത് വയസ്സും പത്തു മാസം വരെ രാഹു മുപ്പത്താറ് വയസ്സ് പത്തു മാസം വരെ വ്യാഴമാണ് അമ്പത്തഞ്ച് വയസ്സ് വരെ ശനിയും എഴുപത്തിരണ്ട് വയസ്സ് വരെ ബുധനും വളരെ അനുകൂലമായിട്ടുള്ള കാലങ്ങളാണ് ഇതിൽ മുപ്പത്താറ് വയസ്സും പത്തു മാസവും വരെ വ്യാഴദശയിൽ വിചാരിച്ച പോലെ ഫലമുണ്ടാകുവാനായിട്ട് വിഷ്ണു ഭഗവാന് എല്ലാ മാസവും വിളക്കും മാലയും നിവേദ്യവും നടത്തണം കർമാധിപതിയായിട്ടുള്ള ശുക്രൻ പന്ത്രണ്ടിൽ നിൽക്കുന്നത് കൊണ്ട് തൊഴിൽപരമായിട്ടുള്ള മേഖലകളിൽ കഠിനാധ്വാനം ചെയ്താലും അതിനനുസൃതമായിട്ടുള്ള ഒരു ഫലം കുറയും അതുകൊണ്ട് തൊഴിൽ ചെയ്യുന്ന കാലം അത്രയും ഭഗവതി ഉപാസന നിർബന്ധമായി നടത്തേണ്ടതുമാണ് തൊഴിൽ രംഗങ്ങളിൽ ഓരോ പുരോഗതിയും കൈവന്നാൽ അപ്പോഴൊക്കെ തന്നെ ഭഗവതി ക്ഷേത്രത്തിൽ കെടാവിളക്കോ ചുറ്റുവളക്കോ നടത്താമെന്ന് നേരുന്നതും ഏറെക്കുറെ ഉപകരിക്കും വിവാഹ വിഷയത്തിലേക്ക് ഇപ്പോൾ ഒരു അനുകൂലമായിട്ടുള്ള കാലമാണ് ഈ ആഗസ്റ്റ് മുതൽ ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ അനുകൂലമായി തീരും ശുദ്ധജാതകമായ ചന്ദ്രാലിൽ ഒരു ശനി നിൽക്കുന്നത് കൊണ്ട് അരദോഷമുള്ള ജാതകമേ യോജിക്കുകയുള്ളൂ വിവാഹാനന്തരം അഭിവൃദ്ധിക്കും പുരോഗതിക്കും യോഗമുണ്ട് ഭഗവതിക്കും ശാസ്താവിനും വടക്കും മാലയും നിവേദ്യവും നടത്തുന്നത് നല്ല നിലയിലുള്ള വിവാഹം നടക്കുന്നതിൽ ഏറെക്കുറെ ഉപകരിക്കും കത്തെഴുതുമ്പോൾ ഒരു വ്യക്തിയുടെ വിവരം അറിയുന്നതിലേക്കായിട്ട് കത്തെഴുതേണ്ടതാണ് പൂർണ്ണവിലാസമുള്ള കത്തുകൾ മാത്രമേ ഇതിൽ ഉൾപ്പെടുത്തുകയുള്ളൂ തിരുവനന്തപുരത്തു നിന്നും രാജലക്ഷ്മി കത്തെഴുതിയിട്ടുണ്ട് അവിട്ടനക്ഷത്രത്തിൽ ജനിച്ച ഇവരുടെ ജാതകത്തിൽ നക്ഷത്രം സംശയമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഏപ്രിൽ പത്തൊമ്പതാം തീയതി ഉദയത്തിൻ്റെ മുമ്പ് ഒരു മണി പതിനഞ്ച് മിനിറ്റിന് നാഗർകോവിൽ ജനിച്ച ഈ ജാതകത്തിൽ യഥാർത്ഥത്തിൽ നക്ഷത്രം തന്നെയാണ് വരുന്നത് ഈശ്വരാധീനമുള്ള ജാതകം ആണ് ഭാഗ്യാധിപതിയായിട്ടുള്ള ബുധന് ബലഹാനി ഉള്ളതുകൊണ്ട് ഭാഗ്യാനുഭവങ്ങൾ കുറയും അതുകൊണ്ട് വിഷ്ണു വിഷ്ണു ഭഗവാനെ ഉപാസിക്കേണ്ടതാണ് ഭാഗ്യം ഉണ്ടാകുന്നതിലേക്കായിട്ട് മൂന്ന് വയസ്സ് വരെ ചൊവ്വാദശ ഇരുപത്തൊന്ന് വയസ്സ് വരെ രാഹു മുപ്പത്തിയേഴ് വയസ്സ് വരെ വ്യാഴം അമ്പത്താറ് വയസ്സ് വരെ ശനി എഴുപത്തി മൂന്ന് വയസ്സ് വരെ ബുധദശ അനുഭവിക്കുവാനുള്ള യോഗവും കാണുന്നുണ്ട് ഔദ്യോഗിക തലത്തിൽ കർമാധിപതിയായിട്ടുള്ള ശുക്രൻ രണ്ടിൽ നിൽക്കുന്നത് കൊണ്ട് ഉദ്യോഗം ലഭിക്കുവാനുള്ള യോഗമുണ്ട് എന്നാൽ വ്യാഴദിശ കർ ഈ ഗുളിക ഭവനാധിപതിയായിട്ടുള്ള വ്യാഴം പത്തൽ നിൽക്കുന്നത് ഉദ്യോഗ തടസ്സങ്ങളെ സൂചിപ്പിക്കുന്നു ആയതുകൊണ്ട് ഉദ്യോഗം ലഭിക്കുന്നതിലേക്കായിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ എല്ലാ മാസവും വളക്കും മാല നിവേദ്യവും നടത്തണം വിഷ്ണു ഭഗവാന് പ്രദക്ഷിണവും നട നടത്ത പ്രദക്ഷിണം നമസ്കാരം എന്നിവ നടത്തുന്നതും വിഷ്ണു ക്ഷേത്രത്തിൽ കെടാവിളക്കോ ചുറ്റുവളക്കോ നടത്താമെന്ന് നേരുന്നതും നല്ല ഉദ്യോഗം ലഭിക്കുന്നതിന് ഉപകരിക്കും ഈ ജാതകത്തിൽ വരുന്ന രണ്ടായിരത്തി പതിനഞ്ചാം ആണ്ട് ഏപ്രിൽ ഇരുപത്തഞ്ചിന് ശേഷം അനുകൂലമായിട്ടുള്ള ഉദ്യോഗം ലഭിക്കും അഥവാ ഏപ്രിൽ മാസത്തിന് ശേഷം രണ്ടര വർഷത്തിൻ്റെ ഉള്ളിൽ ഗവൺമെൻറ് ടെസ്റ്റ് എഴുതുന്നതിലൊക്കെ തന്നെ അനുകൂലമായ വിജയം കൈവരിക്കുവാനും നല്ല ഉദ്യോഗം ലഭിക്കുവാനും യോഗമുണ്ട് ദാമ്പത്യപരമായിട്ട് പൊതുവെ അനുകൂലമായിട്ടുള്ള കാലമല്ല ദാമ്പത്യ ബന്ധത്തിന് അനുകൂലമായ സാഹചര്യം ഉണ്ടാകുന്നതിലേക്കായിട്ട് ഭഗവതി ഉപാസന നിർബന്ധമായി നടത്തേണ്ടതാണ് ഭഗവതിക്ക് വടക്കുംമാലയി നിവേദ്യവും നടത്തുന്നതും ഈ രാജലക്ഷ്മിയുടെയും ഭർത്താവിൻ്റെയും കൂടി പേരിൽ ഇരുവരുടെ പേരിലും എല്ലാ ഞായറാഴ്ചകളിലും ശിവക്ഷേത്രത്തിലെ ജലധാരയും കതളിപ്പഴ നിവേദ്യവും നടത്തി തീർത്ഥോം പ്രസാദവും സേവിക്കുന്നതും ഭഗവതിയിലെല്ലാ വെള്ളിയാഴ്ചകളിലും ഐകമത്യ മന്ത്രം കൊണ്ട് പുഷ്പാഞ്ജലി നടത്തുന്നതും ദാമ്പത്യ ദാമ്പത്യസൗഖ്യത്തിന് അനുകൂലമായ സാഹചര്യങ്ങൾക്ക് വഴിയൊരുക്കും മേൽപ്പറഞ്ഞ വിധത്തിൽ രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ മുതൽ ദാമ്പത്യ സൗഖ്യമുണ്ടാകുവാനും അതിനുശേഷം വരുന്ന രണ്ടര വർഷത്തിൻ്റെ ഉള്ളിൽ ഉദ്യോഗം ലഭിക്കുക എന്ന് മാത്രമല്ല ഒരു കാലയളവിൽ പുതിയതായിട്ടുള്ള ഒരു ഗൃഹത്തിലേക്ക് മാറി താമസിക്കുവാനും യോഗം കാണുന്നുണ്ട് വ്യാഴദശ പ്രായണ എല്ലാവർക്കും നല്ലതാണെന്ന് പറയുമെങ്കിലും പത്താം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം നല്ലതാണ് എന്ന് വരികിലും ഈ ജാതകത്തിൽ ഗുളിക ഭവനാധിപതിയായിട്ടുള്ള വ്യാഴമായതുകൊണ്ട് തൊഴിൽപരമായിട്ടുള്ള മേഖലകളിലെ അനിഷ്ടങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് വരെ വിഷ്ണു ഭഗവാനെ ഭജിക്കണം വിഷ്ണു ക്ഷേത്രത്തിൽ വിളക്ക് മാലയും നിവേദ്യവും നടത്തിക്കൊള്ളേണ്ടതാണ് എന്നാൽ മാത്രമേ ഈ വ്യാഴദശയുടെ അനുഭവഫലം ഉണ്ടാവുകയുള്ളൂ നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് കത്തെഴുതുക വിലാസം ഈ ജ്യോതിഷ പങ്ക്തി നാളെ ഇതേ സമയത്ത് കാണാം നമസ്കാരം